ഗുജറാത്തിലെ പുതിയ നിയമം ഭരണഘടനാ വിരുദ്ധം ഗുജറാത്ത് നിയമസഭ പാസാക്കിയ ഗുജറാത്ത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കത്തോലിക്ക നേതാക്കൾ മറ്റ് മതസ്ഥരായ വ്യക്തികൾക്ക് സതുദ്ദേശത്തോടെ നൽകുന്ന അനുഗ്രഹം പോലും ഈ നിയമത്തിൻ്റെ കീഴിൽ മതപരിവർത്തനത്തിലുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാമെന്ന് ഗുജറാത്തിൻ്റെ വ്യാവസായിക കേന്ദ്രമായ അഹമ്മദാബാദിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകനായ ജസൂദ് വൈദികൻ ഫാദർ സെഡ്രിക് പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ഗുജറാത്ത് സർക്കാർ ഒരു മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവന്നിരുന്നു ആ നിയമം പരിഷ്കരിച്ചുണ്ടാക്കിയ പുതിയ നിയമപ്രകാരം മതപരിവർത്തനം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷയും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അതേസമയം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടന എല്ലാവർക്കും അനുവാദം നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ഏപ്രിൽ ഒൻപതിന് വ്യക്തമാക്കിയിരുന്നു മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പരാമർശത്തിലാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇഷ്ടമുള്ളവത സ്വീകരിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത് എന്നാൽ ഇന്ത്യയുടെ പരമോന്ന കോടതിയെയും ഭരണഘടനയെ തന്നെയും വെല്ലുവിളിക്കുന്ന ഗുജറാത്തിലെ പുതിയ നിയമപ്രകാരം ഏതെങ്കിലും വ്യക്തിക്ക് മതപരിവർത്തനം നടത്തണമെങ്കിൽ അയാൾ ആദ്യം നിയുക്ത ഗവൺമെൻറ് ഓഫീസറെ അറിയിക്കണം ആ ഉദ്യോഗസ്ഥനാണ് അനുമതി നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള മതപരിവർത്തനം ഇന്ന് ഗുജറാത്തിൽ ക്രിമിനൽ കുറ്റമാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുമുള്ള പൗരൻ്റെ അവകാശത്തിന്മേൽ എങ്ങനെയാണ് സർക്കാരിനെ ഇടപെടാനാവുകയെന്ന് പ്രകാശ് ചോദിക്കുന്നു ഈ നിയമത്തിനെതിരെ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് കൂട്ടായ്മ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്